ഈ അഞ്ച് കാര്യങ്ങൾ കൃത്യമായി നിങ്ങളൊന്ന് ഒന്ന് മനസ്സിൽ കുറിച്ചിടുകയോ ഒന്ന് എഴുതി വെക്കുകയോ ഒന്ന് റെക്കോർഡ് ചെയ്യുകയോ ചെയ്യണം. ഇത് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ മാലിന്യങ്ങൾ മാറ്റാൻ പറ്റിയ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ലിക്വിഡ് എന്ന് തന്നെ നമുക്ക് പറയാം. ഏറ്റവും നല്ല മനോഹരമായി സ്ഫുടം ചെയ്തെടുക്കപ്പെട്ട ഹൃദയമായി നല്ല പളുങ്കു പാത്രം പോലെ നമ്മുടെ ഹൃദയമാകണം. ഇല്ലെങ്കിൽ രക്ഷയില്ല. നാളെ വിജയം ആർക്കാൻ? ഇവിടെ കുറെ പണം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ഇവിടെ കുറെ മക്കൾ ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ഒന്നുമില്ല. നാളെ യൗമല യൻസൗമാലുൻബല ബനൂൻ ഇല്ലാ മന്നത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ ഹൃദയമുള്ളവനെ നാളെ പരലോകത്ത് രക്ഷയുള്ളൂ. ആ സലീമായ ഹൃദയം ഉണ്ടാകണമെങ്കിൽ അഞ്ച് മരുന്നുകൾ നമ്മൾ സേവിച്ച് നമ്മുടെ ഹൃദയത്തെ ഇവിടെ വെച്ച് സലീമാക്കണം. അല്ലാഹു തൗഫീക് നൽകട്ടെ, അല്ലാഹു തൗഫീക് നൽകട്ടെ. ദവാഉ ഖൽബിൻ ഖംസതു നഫതിലാവതു ബി തദബ്ബുരിൽ മഅനാ വലിൽ ബതുനിൽ ഖലാ وقيام ليل وتلرؤ بالسحر ومجالسات صالحين الفللا എന്നെ കേൾക്കാ നേരത്തെ ഇവിടെ തടിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ പറയുന്ന അഞ്ചു കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കണേ. ഈ അഞ്ചു കാര്യങ്ങൾ ജീവിതത്തിൽ ഇന്നത്തെ രാത്രി മുതൽ ചെയ്യുമെന്ന് പതിക്കെടുക്കുക. ചിലത് ഇന്ന് ചെയ്ത് തന്നെ ആരംഭം കുറിക്കുക. ഏതാ അഞ്ചു കാര്യം എന്നറിയോ? ഈ അഞ്ചു കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്യുന്നവരായ നമ്മുടെ വാരിയെല്ലുകൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളങ്ങളിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന പാപത്തിന്റെ കറകളെ, ഏത് പാപത്തിന്റെ കറകളാണ്? അല്ല പറഞ്ഞല്ലോ, കല്യാണ മനുഷ്യന് ചെയ്യുന്ന പാപങ്ങളുടെ കറയാണ് അവന്റെ ഹൃദയത്തെ കറുപ്പിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ ഞാനൊരു കാര്യം പറയട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയോ പരിശുദ്ധമായ കഴിബാലയത്തിൽ ചെന്ന ഞാനും നിങ്ങളും ആവേശത്തോടെ ഒന്ന് മുത്തം കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഒരു മുത്തം വെക്കാൻ നമ്മൾ പോകുന്നത് എവിടെയാണ്? സഹോദരങ്ങളെ, നമുക്കറിയുമല്ലോ പരിശുദ്ധമായ മുത്തം കൊടുക്കാൻ പോകുന്നത്, പരിശുദ്ധമായ ഹജറുള്ള സ്വദില നമ്മളൊരു ചുംബനം കൊടുക്കാൻ പോകുന്നത്. അത് ജീവിതത്തിന്റെ അനിവാര്യമാണ്, അത് ജീവിതത്തിന്റെ അഭിവാജ്യ ഘടകമാണ്, അത് ജീവിതത്തിന്റെ വികാരമാണ്, അത് എന്റെ ഇനങ്ങളുടെയും പ്രതീക്ഷയാണ്. അത് ഞാനും നിങ്ങളും മത്സരിച്ച് അടിയും കൂടി ഇടിയും കൂടി തള്ളും കൊണ്ട് അവിടെ കടന്നു ചെന്നൊന്ന് ചുംബിക്കാ. അല്ലാഹുവിന്റെ സ്വർഗത്തിലെ അനുഗ്രഹീതമായ ആ കല്ല് അത് മുത്തം കൊടുത്ത് മൂക്കുകൊണ്ട് ചുണ്ടുകൊണ്ടും അമർത്തി മുറ്റം കൊടുക്ക. ഞാനും നിങ്ങളും വളരെ സന്തോഷത്തോടെ ഓടി ചെല്ലുമ്പോൾ സഹോദരങ്ങളെ, അതിന്റെ പേരല്ലേ ഹജറുൽ അസ്വദ്. ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ബ്ലാക്ക് സ്റ്റോൺ എന്നാണ്, അഥവാ കറുത്ത കല്ലെന്നാണ്. ഹജർ എന്ന് പറഞ്ഞാല് കല്ലാണ്, അസ്വദ് എന്ന് പറഞ്ഞാല് സാധാരണ കറുപ്പല്ല, അസ്വദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കറുപ്പെന്നാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കറുപ്പുള്ള കല്ലാണ് അസ്വദ്, ഹജറുൽ അസ്വദ്. ആ ഹജറുൽ അസ്വദ് എന്ന കല്ല്, അതിൽ എന്തേ സഹോദരങ്ങളെ നബിതങ്ങൾ പരിചയപ്പെടുത്തിയത്? എന്താ റസൂലുള്ള പരിചയപ്പെടുത്തിയത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, അത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരുമ്പോ പാലിനേക്കാ വെണ്മയുള്ളതല്ലേ, അത് പാലിനേക്കാ വെണ്മയുള്ളതല്ലേ? എന്തോരു വെളുപ്പായിരുന്നു ആ കല്ല്, പാലിനേക്കാൾ വെളുപ്പായിരുന്നല്ലോ. പിന്നെ എങ്ങനെയാണ് ആ കല്ല് കറുത്തു പോയത്? ആ കല്ല് കറുത്തതിന്റെ രഹസ്യം നിങ്ങൾക്കറിയോ? ഇവിടത്തെ മനുഷ്യന് ചെന്ന് കെട്ടിപ്പിടിച്ചതില് മുറ്റം കൊടുക്കുമ്പോ മനുഷ്യന്റെ പാപത്തിന്റെ കറകളാണ് കല്ലായിരുന്ന കല്ലിനെ കറുത്ത വലിയ ഒരു കല്ലാക്കി മാറ്റിയത്. എറണാകുളത്തുകാരാ, പെരുമ്പാവൂരുകാരാ, നിങ്ങൾ തന്നെയാണ്. ഈ ചേലക്കുളത്തുകാരാണ്. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലെ പനമൂരു പഞ്ചായത്തിലെ ഞാൻ അടക്കമുള്ള നിങ്ങൾ അടക്കമുള്ള ഈ ലോകത്തുള്ള മനുഷ്യരാണ് ആ കല്ലിനെ കറുപ്പിച്ചത് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ്
മുഹമ്മദ് മുസ്തഫ വെളുത്ത നല്ല കല്ലായിരുന്നതിനെ മനുഷ്യന്റെ പാപങ്ങളാ കറുപ്പിച്ചു കളഞ്ഞത്. എത്ര പാപം ചെയ്തവനാ ചെന്ന് മുത്തുന്നത്, എപ്പറ വ്യഭിചരിച്ചവനാ മുത്തുന്നത്, എപ്പറ കള്ളു കുടിച്ചവനാ മുത്തുന്നത്, എപ്പറ പലിശ വാങ്ങിയവനാ ചുംബിക്കുന്നത്. ആ മനുഷ്യന്റെ പാപത്തിന്റെ കറകൾ ഏറ്റുവാങ്ങിയിട്ട് വെള്ളക്കല്ല് അടങ്ങ് കറുത്തുപോയെന്ന് റസൂലുള്ള പഠിപ്പിച്ചപ്പോൾ സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ ഒന്ന് സങ്കല്പിച്ചു നോക്ക്. അല്ല മറ്റൊരിടത്ത് പറഞ്ഞതാണ് എന്റെയും നിങ്ങളുടെയും ഹൃദയം ഇങ്ങനെ പാപത്തിന്റെ കറകൾ കൊണ്ട് കറുത്തുപോയിരിക്കുകയാ. ഒരു അന്യ പെണ്ണിനെ ഒന്ന് നോക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുകയാണ്. ഒരു ഹറാം ചെയ്യുമ്പോൾ ഒരു കറുത്ത പുള്ളി വീഴുകയാ. ആ പുള്ളികൾ വീണ് 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 എന്റെ ഹൃദയം ഇന്ന് കറുത്ത് 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 രാത്രിയേക്കാൾ ഇരുൾ മുറ്റിയ കുറ്റാ കുറ്റുരുട്ടിനേക്കാൾ കറുത്ത ഹൃദയമായി എന്റെ ഹൃദയം മാറിയിട്ടുണ്ടെങ്കിൽ ആ ഹൃദയത്തെ കഴുകാനുള്ള അഞ്ച് മരുന്നുണ്ട് എന്നറിയോ? അതിൽ ഒന്നാമത്തേത് മഹാരഥന്മാർ പറയുന്നത് തിലാവത്തു നബി തദബ്ബുരിൽ മഅനാ. ഒന്നാമത്തേത് തിലാവത്തു നബി തദബ്ബുരിൽ മഅനാ. അറിഞ്ഞുകൊണ്ട് ഖുർആൻ ഓതുക. എത്ര പേർക്കറിയാം, എത്ര പേർക്കറിയാം അർത്ഥം പറ? ഏ എന്റെ സഹോദരങ്ങളെ, ഖുർആൻ നമ്മൾ പഠിച്ചില്ലെങ്കിൽ പിന്നെ ആരാ പഠിക്കുക? ഖുർആൻ നമ്മൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ആരാ ഖുർആൻ പഠിക്കുക? ഖുർആൻ ആർക്ക്? അല്ലാഹു. അള്ളാഹു ആർക്കാ തന്നത്? ഖുർആനിന്റെ ഒരു ഒരു ആയത്തിന്റെ അർത്ഥം അറിയില്ല എന്ന് പറയുന്നവന് അവൻ മുത്തഖിയല്ല എന്നുള്ളതല്ലേ? അവൻ മുത്തഖിയാകണം. ഹുദല്ലിൽ മുത്തഖി, മുത്തഖിങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന ഈ ഖുർആൻ, ആ ഖുർആനിന്റെ ഒരു ആയത്ത് നമുക്കറിയില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1500 രൂപയുടെ ഒരു മൊബൈല് വാങ്ങിയാലും അതിന് നമുക്ക് കിട്ടുന്നു അതിന്റെ ഒരു കാറ്റലോഗ്. ആ കാറ്റലോഗ് നമ്മൾ നോക്കിയിട്ടാണ് ഇത് എത്ര മണിക്കൂർ ചാർജ് ചെയ്യണം, എവിടെ കുത്തണം, എവിടെ സിം ഇടണം, എവിടെ മെമ്മറി കാർഡ് ഇടണം, എവിടെയാണ് ക്യാമറ ഉള്ളത്, എവിടെയാണ് ഗ്യാലറി ഉള്ളത്, ഇതൊക്കെ നമുക്ക് ആ കാറ്റലോഗിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. 1500 രൂപയുടെ മൊബൈലിന്റെ വില പോലും ഇല്ലേടോ നമ്മുടെ മനുഷ്യ ശരീരത്തിനെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. എന്റെ പെങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളോട് ഖുർആൻ എങ്ങനെ? ഇത് നമ്മളോട് മാത്രമല്ല, ഖുർആൻ ഒരിക്കലും നിസ്കാരത്തരമ്പുള്ള തട്ടം ഉമ്മാടെ മോന് മാത്രമുള്ളതാണെന്ന് ആര് കരുതരുത്, അത് അബദ്ധമാണ്. വിശുദ്ധമായ ഖുർആൻ ഇവിടുത്തെ അമുസ്ലിമീങ്ങൾക്കും ഉള്ളതാണ്. അവർക്ക് മാത്രമാണോ? മതമില്ലാത്തവർക്കും ഉള്ളതാണ്. അവർക്ക് മാത്രമാണോ? മനുഷ്യർക്ക് മാത്രമാണോ? സകല ജീവജാലങ്ങൾക്കും ഉള്ളതാണ്. ജീവജാലങ്ങൾക്ക് മാത്രമുള്ളതാണോ? അചേതന സചേതന വസ്തുക്കൾക്ക് മാത്രമുള്ളതാണോ? ഒന്നുമല്ല. അല്ലാഹ് അല്ലാത്തതിനെ പറ്റി മുഴുവനും അതിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള കാറ്റലോഗ്, പ്രപഞ്ചത്തിന്റെ കാറ്റലോഗ് അല്ലാഹുവിന്റെ പരിശുദ്ധ കലാം, അല്ലാഹുവിന്റെ ഖുർആൻ. തിലാവത്തുൻ ബി തദബ്ബുരിൽ മഅന, അർത്ഥം അറിഞ്ഞിട്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുക. ആ അർത്ഥം അറിഞ്ഞുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ പാപങ്ങൾ കഴുകി ശുദ്ധിയാക്കപ്പെടുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ശ്രദ്ധയോടെ കേട്ടോ, മൈക്ക് അത് ശരിയാക്കിക്കോളൂ. നിങ്ങൾ ഇവിടെ ഇരിക്കും, കേൾക്കാൻ വന്നവരും ഇവിടെ ഇരിക്കും, മൈക്ക് നാളുണ്ട്. വിശുദ്ധ ഖുർആൻ അർത്ഥം അറിഞ്ഞുകൊണ്ട് നമ്മൾ പാരായണം ചെയ്യണം. നമ്മൾ ഖുർആൻ പഠിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് സഹോദരങ്ങളെ ഖുർആൻ പഠിക്കേണ്ടത്? ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനകത്ത് ലോകത്തിന്റെ നിയന്ത്രണം, ഗതിവിഗതികൾ, ആകാശ ഭൂമി സൂര്യ ചന്ദ്ര നക്ഷത്ര താരാപഥങ്ങളെയും സൗരയുധങ്ങളെയും സൗരോർജങ്ങളെയും ഒക്കെ ചർച്ച ചെയ്യുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, മാമലകളെയും അതുപോലെ തന്നെ സാഗരങ്ങളെയും ചർച്ച ചെയ്യുന്ന പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനില് അത് നമ്മൾ പഠിച്ചില്ലെങ്കിൽ പിന്നെ ആരാ പഠിക്കുക? ഖുർആന്റെ ആളുകൾ നമ്മളാണ്. നമ്മൾ ഖുർആൻ പഠിച്ചില്ല, ഒരു ആയത്ത് ഓതുമ്പോ ഏ ഖുർആനിലുള്ളതാണോ അത് എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടെങ്കിൽ നീ മുത്തഖിയല്ല, നിനക്ക് സ്വർഗം കിട്ടൂല, നിനക്കല്ല നോമ്പ് അല്ലാഹു തന്നത്, നോമ്പ് തന്നതില്ല എല്ലാം തത്തക്കൂ, നീ മുത്തഖിയാകാനാ, നീ മുത്തഖിയാകണമെങ്കിൽ നീ നിനക്ക് ഖുർആൻ ഹാദിയാകണമായിരുന്നു, ഖുർആൻ നിന്നെ പഠിപ്പിക്കണമായിരുന്നു, ഖുർആൻ നിന്നെ പഠിപ്പിച്ചില്ലെങ്കിൽ പിന്നെ നീ എന്ത് മുത്തഖി?
അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയ സഹോദരങ്ങളെ, ന്യൂനപക്ഷം തന്നെയാണ് മുസ്ലിങ്ങള്. അത് എവര് പറയുമ്പോഴുള്ള ന്യൂനപക്ഷമല്ല, നമ്മൾ പറയുന്ന ന്യൂനപക്ഷം. ന്യൂനാൽ ന്യൂനപക്ഷം, ന്യൂനാൽ ന്യൂനപക്ഷം. അതുകൊണ്ടാണ് അല്ലാഹു നരകത്തെ പറ്റി പറഞ്ഞത് വലക്കല് തറഖ്നാ ലിജഹന്നമക കസീറം മിനൽ ജിന്നി വൽഇൻസ്. ഭൂരിപക്ഷ ആളുകൾ നരകത്തിലാണ്, ഭൂരിപക്ഷ ആളുകൾ നരകത്തിലാണ്, ന്യൂനപക്ഷം ആളുകൾ മാത്രമേ സ്വർഗത്തിൽ കയറൂ. അള്ളാഹു ആ ന്യൂനാൽ ന്യൂനപക്ഷത്തിൽ നമ്മളെ ചേർക്കട്ടെ. അത് ദുആ ചെയ്താൽ മാത്രം പോരാ, നമ്മൾ പ്രവർത്തിക്കുകയും കൂടെ വേണം. അള്ളാഹു തൗഫീക് തരട്ടെ, അള്ളാഹു തൗഫീക് തരട്ടെ. അതുകൊണ്ട് ഒന്നാമതായി തിലാവത്തുന ബിതദബ്ബുരിൽ മഅനാ, അർത്ഥമറിഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതലാണ്, അറുത്തമറിഞ്ഞുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഓതലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മൾ പഠിക്കണ്ടേ? അത് അർത്ഥമറിഞ്ഞുകൊണ്ടല്ലേ നമ്മൾ ഓതേണ്ടത്? പരിശുദ്ധമായ ഹറമിലോട്ട് നമ്മളൊന്ന് പോയാൽ ആ പരിശുദ്ധമായ ഹറമിൽ നിൽക്കുന്ന സമയത്ത് നമസ്കാരത്തിൽ മഗ്രിബിന്റെയും ഇശായിന്റെയും സുബഹിയുടെയും നമസ്കാരത്തിന് കൈകിട്ടുമ്പോ അവിടുത്തെ ഇമാമിങ്ങൾ ഓതുന്ന ആ വിശുദ്ധമായ ഖുർആനിന്റെ ആയാത്തുകൾ കേൾക്കുമ്പോ ഇമാമുകൾ തന്നെ എത്രയോ തവണയാട് പൊട്ടിക്കരയുന്നത് എന്തുകൊണ്ടാ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവരെ അർത്ഥമറിഞ്ഞ് ഓതാൻ തുടങ്ങിയപ്പോ അവർക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല. തീർച്ചയിൽ തീർച്ചയായത്തുകളുടെ ഉത്സാഹം അറിഞ്ഞാൽ ഒരായപ്പെടുത്തിട്ട് എന്തിനാണ് ഈ ആയത്ത് അല്ലാഹു അവതരിപ്പിച്ചത്? ഇതാർക്കാണ് അല്ലാഹു അവതരിപ്പിച്ചത്? എന്താണ് ഇതിന്റെ അർത്ഥം പറയുന്നത്? ഇത് ഓതുന്നതിന്റെ പ്രതിഫലം എന്താണ്? ഇതൊക്കെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ അവന് ഖുർആൻ ആ ആയത്തൊന്ന് ഓതിയാ പടച്ചവനാണ്, പൂർത്തീകരിക്കാൻ കഴിയില്ല. സഹോദരങ്ങളെ, എത്രയെത്ര ആയത്തുകൾ കേട്ടിട്ടാ കരഞ്ഞു പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളോടൊരു സൂറത്ത് ഓതുകയാ, ആ സൂറത്ത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണേ എന്ന് പറഞ്ഞു. നബി തങ്ങളെ ഓതിക്കൊടുത്തു, അൽഹാകു മുത്തകാസുറു ഹത്താ സൂറത്തുൽ മഖാബിർ. ഈ സൂറത്ത് അങ്ങനെ ഓതിക്കൊടുത്തപ്പോൾ ഒരു നിലവിളിയാണ് ഉയർന്നത് അവിടെ നിന്ന്. സഹാബാക്കള് കൂട്ടക്കരച്ചില്ല, അവരും നവാബൊത്തിയിട്ട് കരയുകയാ. അവരുടെ കണ്ണുകളിൽ നിന്ന് ചുടുനിണമതാ, കണ്ണുകളിൽ നിന്ന് അതാ കണ്ണുനീർ അനിയന്ത്രിതമായി ചാലിട്ടൊഴുകുകയാ. അവരുടെ കവിളകൾ നനയുകയാണ്, കണ്ണുനീരിനാൽ കുതിരുകയാണ്. ചോദിച്ചു നിബിധങ്ങള് സഹാബ, നിങ്ങൾ കരഞ്ഞത് എന്തിനാണ്? അവര് പറഞ്ഞല്ലോ, നബിയേ ഈ സൂറത്ത് കേട്ടിട്ട് ഈ ആയത്ത് കേട്ടിട്ട് കരയാതിരിക്കുന്നത് എങ്ങനെയാ? എങ്ങനെ കരയാതിരിക്കും നബിയേ? ഞങ്ങൾക്കതിന്റെ ആശയം അറിയാ, ഞങ്ങളത് എന്താണെന്ന് പഠിച്ചവരാ നബിയേ. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ആ സൂറത്ത് ഒന്ന് ഓതിയാ ഇന്നേ നമുക്ക് കരച്ചിൽ വരില്ലല്ലോ. കാരണം അതിന്റെ അർത്ഥം എന്തെന്ന് നമുക്കറിയില്ല. അറിയുമെങ്കിൽ തന്നെ പരിഭാഷയിൽ ആരെങ്കിലും എഴുതി വെക്കുന്ന മലയാള പരിഭാഷകൾ അത് വാങ്ങി വായിച്ചിട്ട് അതിന്റെ അർത്ഥം അത്രയേ ഉള്ളൂ എന്ന് ചിന്തിച്ചു പോയരാ. അല്ല പെങ്ങളെ, പാടില്ല പാടില്ല. വിശുദ്ധമായ ഖുർആനിന്റെ വരികൾക്കിടയിലൂടെ ആഴങ്ങളിലൂടെ ഊളിയിട്ടിറങ്ങി ആ ഖുർആനിന്റെ ആശയ ഫലങ്ങളിലൂടെ സംസരിച്ച് ആ ഖുർആൻ എന്താണ് പറയുന്നതെന്ന് ചിന്തിച്ചാ നിന്റെ ഹൃദയത്തിന്റെ രോഗങ്ങളും പാപങ്ങളും മാറുമെന്ന് മഹാരഥന്മാരായ ഉലമാക്കൾ പഠിപ്പിക്കുകയാണ്. ഖുർആനുമായി ബന്ധമില്ല, ഒരു വീട്ടിൽ എവിടാണ് ഖുർആൻ ഇരിക്കുന്നതെന്നറിയില്ല. നേരം വെള രാത്രി കിടക്കാൻ വേണ്ടിയിട്ട് കട്ടിലേക്ക് ചെന്ന് കട്ടിലേക്ക് കിടക്കുന്ന സമയത്തും മെത്തയിലേക്ക് കിടക്കുന്ന സമയത്ത് നമ്മൾ അവസാനം നോക്കുന്നത് മൊബൈലാണ് അല്ലേ? ഏറ്റവും ഒടുവിൽ നോക്കുന്ന മൊബൈലാണ്. മൊബൈലൊക്കെ സൈലന്റ് ആക്കി ഉറക്കേണ്ടവരൊക്കെ ഉറക്കി, ഓൺലൈനിലുള്ളവരൊക്കെ ഉറക്കി കിടത്തി സന്തോഷമായിട്ട് നമ്മൾ ഓഫ്ലൈനിൽ വന്ന് പതുക്കെ സൈലന്റ് ആക്കി വെച്ചിട്ട് അങ്ങോട്ട് കിടക്കുക. നേരം വെളുത്ത് ആദ്യം നമ്മൾ ചെയ്യുന്ന എന്താ? കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് മിസ് കോൾ ഉണ്ടോ, മെസ്സേജ് ഉണ്ടോ, വാട്സപ്പിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആള് ഓൺലൈനിലുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ വീണ്ടും നോക്കുന്നത്. പക്ഷെ നിങ്ങൾക്കറിയോ, ഒരു പെണ്ണ് നിങ്ങളെ പോലെ വികാരവും വിചാരവും ചോരയും നീരും രക്തവും മാംസവും മജ്ജയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു,
ഉണ്ടാക്കും, ഇവിടെ അല്ല അന്ന് മിസ്രില്. ആ പെണ്ണ് സ്വന്തമായിട്ട് കബർ കുഴിച്ചു, സ്വന്തമായിട്ട് കബർ കുഴിച്ചു. ഇനിയിപ്പോ നാളെ ആരും വെസ്റ്റ് തേലക്കുളം പള്ളിയിൽ ഖബർസ്ഥാനം വന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് വാഴ കേട്ടിട്ട് കബർ കുഴിക്കാന്ന് പറഞ്ഞ് കുഴിക്കാനൊന്നും നിൽക്കണ്ട. സ്വന്തമായിട്ട് കബർ കുത്തിയിട്ട് ആ കബറിനകത്തിറങ്ങിയിരുന്ന് 6000 ഹത്തം തീർത്ത പെണ്ണാണ് ഈജിപ്തിന്റെ തമ്പുരാട്ടി മിസ്റിന്റെ മാണിക്യം ബീവിനെ ഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ. സ്വന്തമായിട്ട് കബർ കുഴിച്ചിട്ട് ആ കബറിനകത്തിറങ്ങിയിരുന്ന 6000 ഹത്തം തീർത്ത മഹദിയാണ്. പള്ളിയിലെ ഉസ്താദ് ഉണ്ടോ എന്ന് ഇങ്ങനെ ഒളിച്ചു നോക്കിയാൽ മാത്രം പോരാ, അവിടുത്തെ കാര്യമൊന്നുമല്ല, ഞാൻ പൊതുവെ ഉള്ള കാര്യം പറയാ. ലോഹറിൻ ഉസ്താദ് ഉണ്ടോ, അസറിനുണ്ടോ, മഗരിബിനുണ്ടോ, ഇഷായിനുണ്ടോ എന്ന് ഒളിച്ചു നോക്കിയാൽ മാത്രം പോരാ, ഉസ്താദിന് ശമ്പളം കൊടുക്കുക. ശരി, കുറവാണെങ്കിൽ ശമ്പളം കൊടുക്കുകയല്ലേ. അപ്പൊ ആ ശമ്പളം ഈ ഉസ്താദ് പറ്റുമ്പോ നമ്മൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഒരു വക്കത്തിൽ എനിക്ക് ഒരു ആയത്തൊക്കെ പഠിപ്പിച്ചു. ഒരു വക്കത്തിൽ 10 വർഷം ദർസി പഠിക്കുന്നത് പ്രത്യേകിച്ച് ഫൈസിയും കൂടെയാണ് നമ്മുടെ നാട്ടിലെ ഉസ്താദ്. ഖുർആന്റെ തഫ്സീറുകൾ പഠിച്ചിട്ടാണ് ഒരു ഖതീബ് ഒരു മഹല്ലിൽ ചാർജ് എടുക്കുന്നത്. അവ വന്നിട്ട് ചോദിക്കണം, ഉസ്താദെ ഒരു ആയത്ത് ഒരു ദിവസം പഠിപ്പിച്ചു. ഉദാഹരണം പറയാം, ഫലക്കിൻ നാസ് 11 ആയത്ത്. 11 കൂട്ട സാധനങ്ങൾ കൊണ്ട് നബി തങ്ങളെ സിഹർ ചെയ്തപ്പോഴാണ് ആ 2 അധ്യായം അല്ലാഹു ഇറക്കി കൊടുത്തത്. അതുകൊണ്ടാണ് മഅബ്ബദത്തൈനി എന്ന് പറയുന്നത്, കാവല് തേടുന്ന 2 അധ്യായങ്ങൾ. ഈ 2 അധ്യായങ്ങളുടെ എണ്ണം 11, ഫലക്കിൻ നാസ് കൂടി 11. 2 ദിവസവും 3ാമത്തെ ദിവസത്തെ സുബഹിയും കൂടെ ആയാൽ നമ്മൾ ഈ സൂറത്ത് പഠിച്ചു അല്ലേ. 5 വസത്തിൽ വന്നിട്ട് 5 ആയത്ത് പഠിക്കും, 11ാമത്തെ ആയത്ത് 3ാമത്തെ സുബഹിക്കും എന്ന് പഠിക്കും. നമുക്ക് 2 ദിവസം കൊണ്ട് 2 സൂറത്ത് പഠിച്ചു. നമ്മൾ അങ്ങനെ 1 വർഷം ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് ഖുർആൻ മനസ്സിലാവൂലേ? പിന്നെ നമ്മൾ ഇമാമിന്റെ പിറകിൽ കൈ കിട്ടുമ്പോൾ ആ ഇമാം ഓതുന്ന ആയത്തുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം വല്ലാതെ പടപടക്കൂലേ? പെങ്ങളെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു സൗകര്യമില്ല, പക്ഷേ നിങ്ങളത് വാങ്ങണം, അങ്ങനെ നിങ്ങളുടെ അവകാശമാണ്. മദീനത്തെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് പെണ്ണുങ്ങൾ പറഞ്ഞില്ലേ, നബിയങ്ങളോട് സഹാബിയത്തുകളായ വനിതകൾ വന്ന് പറഞ്ഞു, ആണുങ്ങളെ ഞങ്ങളൊക്കെ കവച്ച് വെച്ച് അങ്ങയോട് സമീപിക്കരസമാക്കുകയാണല്ലോ. ജുമാ ജമാഅത്തുകൾ അവർക്ക് വരാ, യുദ്ധങ്ങളിലും യാത്രകളിലും അവർക്ക് കൂടാ, എല്ലാത്തിലും അങ്ങയോടൊപ്പം അവർ വരുന്നുണ്ട്. ഞങ്ങൾക്കാണെങ്കിലോ ഒന്നിനും പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ദിവസം ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചു വന്നപ്പോ സഹാബിയത്തുകളായ വനിതകൾക്ക് ഒരു ദിവസം പ്രത്യേകം കൊടുത്തെന്നല്ലേ? ഒരു ദിവസം സ്ത്രീകളുടെ ക്ലാസ് വെച്ചു, വനിതാ ക്ലാസ് വെച്ചു. അതിന് നമുക്കും അവസരം മഹല്ല് സംവിധാനത്തിൽ നിന്ന് വാങ്ങാ. നിങ്ങളും മഹല്ലിന്റെ ഭാഗമാണ്, നിങ്ങൾക്കും ആഴ്ചയിൽ ഒരു ദിവസം ക്ലാസ് വേണമെന്ന് പറയാ, അത് നിങ്ങൾക്ക് കൃത്യമായി തരും. സഹോദരിമാരെ, കൃത്യമായി പഠിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണേ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ നമ്മൾ പഠിക്കുന്നവരായി മാറാൻ, അതുവഴി ഹൃദയത്തിന്റെ എല്ലാ സുഖങ്ങളും എല്ലാ രോഗങ്ങളും പാപവും ഒന്ന് മാറിയിട്ട് പാപമുക്തമാകാ തയ്യാറാകണേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരിയെ, എങ്കിലേ ശഅബാനിൽ നമ്മൾ നന്നാകാൻ പറ്റൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്റെ പള്ളിയിൽ ഞാൻ പോയി 6ാമത്തെ വർഷം തുടങ്ങി 5 വർഷം പൂർത്തിയായി സെൻട്രൽ ജുമാ മസ്ജിദിൽ. ആ 5 വർഷവും ഞാൻ അവരിങ്ങോട്ടും ആവശ്യപ്പെട്ടു, മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച സ്ത്രീകളുടെ ക്ലാസ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച. സ്ത്രീകൾക്ക് 1 വർഷത്തെ കലണ്ടർ കിട്ടിയാൽ ആ കലണ്ടറിൽ എല്ലാ മാസത്തെയും ആദ്യത്തെ വെള്ളിയാഴ്ച അവര് റൗണ്ട് ചെയ്ത് അടുക്കളയിൽ തൂക്കിയിട്ടുണ്ട്. കൃത്യമായിട്ട് അവരോട് എത്തിച്ചേരും. യാസീൻ കഴിഞ്ഞു, വാക്കിയ കഴിഞ്ഞു, മുൽക്ക് കഴിഞ്ഞു, ചെറിയ ചെറിയ സൂറത്തുകൾ കഴിഞ്ഞു, ഇപ്പൊ അവസാന സൂറത്ത് സജദ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഞാനിത് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ, എന്നും നമ്മള് ഔറാദുകളായി ഓരുന്ന സൂറകളും ചെറിയ സൂറത്തുകളും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അത് പഠിച്ചാൽ അതിനകത്ത് എന്താ ഉള്ളത്? അങ്ങനെയൊക്കെ പഠിച്ചാലേ നമുക്ക് ചില ആശാമാർ, ചില വലിയ വലിയ മഹാന്മാരെന്ന് ചിലർ പറയുന്ന ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ വിഡ്ഢിത്തരങ്ങളും വിടുവായുധങ്ങളും പറയുമ്പോ അതൊന്നും മതമല്ല എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ നമുക്ക് കഴിയണം അല്ലേ. ചില ആളുകൾ പറയുന്നു, എന്റെ കോളേജില് നിങ്ങൾ മൂട് പടയിട്ടുകൊണ്ട് വന്നാൽ അങ്ങോട്ട് ഇറങ്ങണമെന്ന് പറയും എന്ന് പ്രസംഗിച്ച മത നേതാക്കന്മാരെന്ന് ചിലർ വിശ്വസിക്കുന്ന ചില മേലാളന്മാരെ, അവർക്കെതിരെ നമുക്ക് ഖുർആനിന് വിരുദ്ധമാണോ താൻ പറയുന്നത് എന്ന്
ഇവിടുത്തെ മഹാന്മാരായ പണ്ഡിത ശ്രേഷ്ഠരെ അവരുടെ മൂത്താപ്പമാരോടും വാപ്പമാരോടും കൊച്ചാപ്പമാരോടും പറഞ്ഞതുപോലെ ഇപ്പൊ നിലവിലുള്ള ഈ തമ്പുരാക്കന്മാരോട് നമുക്ക് തന്റെ ഇടത്തോടുകൂടി നിങ്ങൾ പറയുന്നത് ഖുർആന് വിരുദ്ധമാണ്, മതവിരുദ്ധമാണ് എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ നമുക്ക് കഴിയണമെങ്കിൽ ഖുർആൻ നമ്മൾ പഠിച്ചിരിക്കണം. എനിക്കറിയുന്നൊരു മഹല്ലുണ്ട്, അള്ളാഹുയെ ചെറിയ കൂഫയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. കൂഫ എന്താണെന്നറിയോ, കൂഫയിൽ ഏത് ഗവർണർ വന്നാലും നാട്ടുകാരെ 3 ദിവസം കഴിയാൻ പഠിച്ചോട്ടിക്കും. ആർക്കും വല്ലാത്തൊരു ജനതയാണ്, വല്ലാത്തൊരു ജനതയാണ്. ഹിംസ എന്ന് പറയുന്നത് കുവൈഫ എന്ന് അറിയപ്പെടുന്നത് ഹിംസ അങ്ങനെ തന്നെ. ഏത് ഗവർണർ വന്നാലും പെട്ടെന്ന് പിരിച്ചു. ഇവിടെ ചില പള്ളികളുണ്ട് വിസിറ്റ് മിസ പോലെയാണ്, 3 മാസം കൊണ്ട് ഒരു സ്ഥാനം ഇരുത്തൂല, അടിച്ചോടിച്ചിരിക്കും. അത്ര ഫിത്നയുള്ള സ്ഥലങ്ങളുണ്ട്. എന്റെ സഹോദരങ്ങളെ, ഒരു പള്ളിയിൽ ആ ഇമാം എന്ന് വന്നാലും 3 ആഴ്ച കഴിയവൻ പറഞ്ഞു വിടും നാട്ടുകാര്. അദ്ദേഹം ആളുകൾ പറയുന്നത് ഇയാളെ ഓതൽ ശരിയല്ല എന്നാണ്. അങ്ങനെ സെക്രട്ടറി ഈ അടുത്ത സമയത്ത് കണ്ടപ്പോ എന്നോട് പറഞ്ഞു, ഞാനിപ്പോ ഒരാളെ ട്യൂഷന് വെച്ചിരിക്കുക, ഞാൻ ഖുർആൻ പഠിക്കാൻ തീരുമാനിച്ചു. ഞാൻ ഖുർആൻ പഠിച്ചാലല്ലേ ആളുകൾ ഇയാളുടെ ഓതൽ ശരിയല്ല എന്ന് പറഞ്ഞാൽ ശരിയാണല്ലോ എന്ന് എനിക്ക് പറയാൻ കഴിയണം. കാരണം എനിക്ക് വിവരം വേണമല്ലോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. കൊല്ലം ജില്ലയിലാണ്, ഞാൻ കുവാക്കിലൊന്നും ഞാൻ പറയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ നമ്മൾ ഖുർആൻ ഒന്ന് അർത്ഥ പറഞ്ഞ് പഠിക്കുന്ന അല്ലാഹു തൗഫീക് തരട്ടെ. ഇനി രണ്ടാമത്തേത് വലിൽ ബത്തുനിൽ ഖലാ, വലിൽ ബത്തുനിൽ ഖലാ, അമിതമായി ഭക്ഷണം കഴിക്കാതിരിക്കല, അമിതമായി ഭക്ഷണം കഴിക്കാതിരിക്കല. സഹോദരങ്ങളെ, ഭക്ഷണം നമുക്ക് കഴിക്കാം, അത് എങ്ങനെയാണ് കഴിക്കേണ്ടത്? ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്, അല്ലാതെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ജീവിക്കാൻ പാടില്ല. എല്ലാവരും ആഗ്രഹിക്കുന്ന രുചിക്കൂട്ടുള്ള ഭരണക്കൂട്ടുള്ള നാവിന് സ്വാദൂറുന്ന ഭക്ഷണമല്ലേ സ്വർഗത്തിലും അല്ലാഹു ഇതല്ലേ കൊടുത്തത്? ആദം നബിയോട് ഹവ്വാ ബീവിയോട് അല്ലാഹു പറഞ്ഞത് എന്താണ്? അങ്ങും അങ്ങയുടെ ഇണയും കൂടി സ്വർഗത്തിൽ താമസിച്ചുകൊള്ളൂ. അല്ലാഹു സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കൊടുത്ത് സ്വർഗത്തിൽ അല്ലാഹു താമസിപ്പിച്ചപ്പോ അല്ലാഹു ആദ്യമായി പറഞ്ഞത് എന്താണ്? ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളടത്ത് പോകാമെന്നല്ല, ഇഷ്ടമുള്ളത് ഉടുക്കാമെന്നല്ല, ഇഷ്ടമുള്ളത് പോലെ ജീവിക്കാമെന്നല്ല, എന്ത് രസവും നിങ്ങൾക്ക് ആസ്വദിക്കാമെന്നല്ല അല്ലാഹു ആദ്യമായി പറഞ്ഞ അനുഗ്രഹമേതെന്നറിയോ? നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം കഴിച്ചോളൂ. ഭക്ഷണം മുഖ്യമാണ്, അന്നമുന്നമാണ് പ്രിയപ്പെട്ടവരെ. ഭക്ഷണമാണ് ഒരു മനുഷ്യന്റെ പ്രാധാന്യം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ സ്വർഗത്തിലോട്ട് കടന്നു ചെല്ലുമ്പോ ആദ്യമായി അല്ലാഹു സൽക്കരിക്കുന്നത് അല്ലാഹുവിന്റെ ഒരു വിരുന്ന് സൽക്കാരമായി സ്വർഗം നമുക്ക് തരുമ്പോ അല്ലാഹു നമുക്ക് തരുന്നത് മത്സ്യത്തിന്റെ കരളും കാളയിറച്ചിയുമാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അവിടെയും നമുക്ക് ഭക്ഷണം തന്നാ കേറ്റുന്നത്. സഹോദരങ്ങളെ, ഭക്ഷണം നമുക്ക് കഴിക്കാം, പക്ഷേ അത് അമിതമായി കഴിച്ചുകൊണ്ട് ഹൃദയം കടുത്തു പോകാൻ പാടില്ല. മദീനത്തൊരു ഡോക്ടർ വന്നു. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനൊരു ഹോസ്പിറ്റൽ ഇടുകയാണ്, അങ്ങയുടെ അഭിപ്രായം എന്താണ്? വിധങ്ങൾ പറഞ്ഞു, ആയിക്കോട്ടെ, പണ്ടു അസുഖം ഉണ്ടല്ലോ. ഉറുവത്തുബിന് സുബൈർ റളിയല്ലാഹുവിന്റെ കാലിന് ക്യാൻസർ വന്ന സഹാബിയാണ്, താബിയാണ്. കാലിന് ക്യാൻസർ വന്നിട്ട് കാല് മുറിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകൾ അനുവാദം കൊടുത്തു, ഒരു ആശുപത്രി തുടങ്ങിക്കോളാൻ പറഞ്ഞു. 90 ദിവസം കഴിഞ്ഞു, 3 മാസം. ഇയാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ അസ്സലാമു അലൈക്കും, ഞാൻ പോവാണ്. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിച്ചു, എന്താ ആശുപത്രിയില് വർക്കൊന്നും ഇല്ലേ, പരിപാടിയൊന്നും ഇല്ലേ? അപ്പൊ അയാള് പറഞ്ഞു, ആരെങ്കിലും ഒരാൾ വന്നെങ്കിൽ അല്ലേ ചികിത്സിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നബിതങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, എന്റെ അനുചരന്മാർ, എന്റെ സഖാക്കൾ, എന്റെ സഹാബത്ത് വിശക്കുമ്പോ മാത്രം കഴിക്കുന്നവരാണ്, വിശക്കുമ്പോ മാത്രം തിന്നുന്നവരാണ്, ഇനിയും കഴിക്കണമെന്ന് ചിന്തിക്കുമ്പോ എഴുന്നേക്കും അവര്. മനസ്സിലായില്ലേ? വിശക്കുമ്പോ മാത്രമേ തിന്നുള്ളൂ.
നമുക്ക് വിശക്കുന്നില്ലെങ്കിൽ നമ്മൾ പറയുന്നത് എന്താ, രാവിലത്തെ ഒന്നും കഴിച്ചില്ലല്ലോ വിശപ്പില്ല, ഉച്ചക്കൊന്നും കഴിച്ചില്ലല്ലോ വിശക്കുന്നില്ല. ഈ വിശപ്പ് വരുന്നതിന് മുമ്പ് തന്നെ നമുക്കതൊരു മരുന്ന് പോലെ, ഒരു വെറുതു പോലെ നമ്മൾ കൃത്യമായി മൂന്നേരം ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ നമ്മൾ കഴിച്ചിരിക്കും. ഇതിനിടയിൽ അസറിനൊരു കടി, അതുപോലെ തന്നെ 11 മണിക്ക് പെണ്ണുങ്ങളാണെങ്കിൽ ഒരു പഴങ്കഞ്ഞി അടി. അപ്പൊ ഇങ്ങനെയൊക്കെ പല രീതിയിലുമുള്ള ഭക്ഷണം നമ്മൾ നിർബന്ധമായി കൃത്യമായി അലാറം വെച്ച് നമ്മൾ കഴിക്കുന്നവരാ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സ്വഹാബാക്കളോട് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന, അതിനെപ്പറ്റി ഈ ഡോക്ടറോട് നബിതങ്ങൾ പറഞ്ഞത്, എന്റെ സഹാബാക്കൾ വിശക്കുമ്പോ മാത്രം കഴിക്കുന്നവരാ, മാത്രമല്ല ഇനിയും 2 ചപ്പാത്തിയും കൂടെ കഴിക്കണം, 2 റൊട്ടിയും കൂടെ കഴിക്കണം എന്ന് ചിന്തിക്കുമ്പോ അവരെഴുന്നേക്കും. നമ്മൾ അങ്ങനാണ്, നമ്മൾ പ്രഷർ കുക്കറിൽ ഭക്ഷണം ഈ ഇറച്ചി വേവിക്കാൻ വെച്ചതുപോലെയാണ്. ചിലർ പറയും 4 വിസിൽ കേട്ടാലേ വെന്ത് ക്ലിയർ ആവും. പെണ്ണുങ്ങൾക്ക് അത് കൃത്യമായിട്ട് അറിയാം. ചിക്കൻ ആണെങ്കിൽ 3 വിസിൽ, ബീഫ് ആണെങ്കിൽ 3 വിസിൽ, മട്ടൻ ആണെങ്കിൽ 3 വിസിൽ എന്ന് സ്ത്രീകൾക്കറിയാം. നമുക്കറിയില്ലല്ലോ, നമുക്ക് കട്ടി ആഹാരവും കുറഞ്ഞ പണി. ഈ കൃത്യമായ സ്ത്രീകൾക്കറിയാം. അപ്പോ എന്നതുപോലെ നമ്മൾ കഴിച്ചോണ്ടിരിക്കുമ്പോ ഗ്യാസ് കേറിയിട്ട് അഥവാ ഇനി അവിടെ നിൽക്കാൻ ശ്വാസം വിടാൻ ഗ്യാസിന് അവിടെ സ്പേസ് ഇല്ലാതെ വരുമ്പോ, ഒരു ശബ്ദം പുറത്തേക്ക് ഏമ്പക്കമായി വരുമ്പോ നമ്മൾ പറയുന്നത് എന്താ, ഒന്നേ കേട്ടോളി, രണ്ടെണ്ണം കൂടെ കേൾക്കാൻ, എന്നിട്ട് നമ്മൾ എഴുന്നേക്കൂ. നമ്മൾ അങ്ങനെയാണ് ശീലിച്ചത്. പക്ഷെ സഹാബാക്കൾ ഇനിയും ഒന്നുകൂടെ തിന്നണമെന്ന് മനസ്സ് കൊതിക്കുമ്പോ എഴുന്നേക്കും. മാത്രമല്ല നബിതങ്ങള് പറയുകയാണ്, എന്റെ സഹാബത്ത് വയറിനെ 3 ആയിട്ട് ഭാഗിക്കുന്നു. അതിൽ ഒരു ഭാഗം ഭക്ഷണമാണ്, ഒരു ഭാഗം വെള്ളമാണ്, ഒരു ഭാഗം അങ്ങ് ഖാലിയായിടുന്നു, അതങ്ങ് ഒഴിവാക്കിയിടും. ഈ മെഷീനൊന്ന് കറങ്ങണ്ടേ, ഈ മെഷീനൊന്ന് വറുക്കാവണ്ടേ, അതിങ്ങനെ അങ്ങോട്ട് അടച്ചു വെച്ചു കൊടുത്ത് നമ്മൾ മിക്സിയിൽ ഫ്രൂട്ട്സ് നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടി ഇട്ടു, അതിന് നിറച്ചിട്ടാലും പെട്ടെന്ന് അങ്ങോട്ട് കറങ്ങൂല. കാരണം അതിന് ഒന്ന് ഒരു ലിമിറ്റ് ഉണ്ട്. വാഷിംഗ് മെഷീനിൽ നിറച്ച് തുണിയിട്ടാല് വാഷിംഗ് മെഷീൻ വർക്കാവൂല. ആ വാഷിംഗ് മെഷീൻ വർക്കാകണമെങ്കിൽ അതില് 10 കിലോ അല്ലെങ്കിൽ 5 കിലോ അല്ലെങ്കിൽ 7 കിലോ അങ്ങനെ ഒരു കണക്കുണ്ട്. നമുക്കും അങ്ങനെയല്ലേ, അത്ര പോലും വാറണ്ടിയും ഗ്യാരണ്ടിയും ഇല്ലാത്തതല്ലേ നമ്മുടെ ശരീരം. ആ ശരീരത്തിൽ നമ്മൾ അമിതമായി ഭക്ഷണം കൊടുത്താ നമ്മുടെ ശരീരം കേടുവരുമെന്ന് മാത്രമല്ല, ആ ശരീരത്തിന്റെ രാജാവായ ഹൃദയ രോഗങ്ങള്, ഹൃദയത്തിന്റെ പാപങ്ങൾ വന്നു പോകുമെന്ന് മഹാരഥന്മാര് പഠിപ്പിച്ചിട്ട് പറഞ്ഞിരുന്നാ. നിന്റെ ഹൃദയത്തിന്റെ പാപക്കറകൾ നീക്കാൻ, ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കാൻ ചെയ്യേണ്ടത്, നിന്റെ ഹൃദയത്തെ നിന്റെ വയറിനെ നീ കുറച്ച് ഭക്ഷണം കൊടുത്ത് നിയന്ത്രിക്കല. അല്ലാഹു മനസ്സിലാക്കാള ഭാഗ്യം തരട്ടെ. പുണ്യ റമദാൻ വരുന്നത് എന്തിനാണ്? അല്ലാഹു നമുക്ക് തരുന്ന പുണ്യ റമദാൻ പാപപ്പെട്ടവന്റെ വേദനയറിയാനാണ്, വിശപ്പ് മുട്ടിയവന്റെ വിശപ്പിന്റെ വിളിയാളം അറിയാനാണ്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവന്റെ വേദനയുടെ ദിനരാത്രങ്ങളും ഉറക്കമില്ലാത്ത കഥകൾ അത് മനസ്സിലാക്കാൻ വേണ്ടി അല്ലാഹു നമുക്ക് തന്ന പുണ്യമായ മാസം റമദാൻ. ഇല്ലെങ്കിൽ അല്ലാഹു നമ്മളെ പട്ടിണി കിട്ടിട്ട് എന്ത് നേടാനാ? ഒന്നുമില്ല. അല്ലാഹുടെ ഗോഡൗണില് ഖജനാവില് ഭക്ഷണം കുറവായത് കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ കൂടുതലല്ലേ റമദാൻ കഴിക്കുന്നത്? അല്ലേ, മഹരി പോലെ കഴിച്ചു തുടങ്ങുന്നത് സുബഹിയായാലും തീരുമല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഭക്ഷണം ഒന്ന് ക്രമീകരിക്കുക, അത് നമ്മുടെ ഹൃദയത്തിന്റെ പാപങ്ങളെ കഴുകി ശുദ്ധിയാക്കാനുള്ള 2-ാമത്തെ മരുന്നാണ്. ശഅബാനിൽ നമ്മൾ ചെയ്യേണ്ടതാണ്, മറക്കരുത്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. 3-ാമത്തേതോ, വഖിയാമു ലൈലിൻ വതലറു ബിസ്സഹറു വമുജാലസാതു സാലിഹീനൽ ഫുല്ലലാ. 3-ാമത്തേത് വഖിയാമു ലൈലിൻ, രാത്രി ഒന്ന് നിസ്കരിക്കലാണ്. അല്ലാഹു നമുക്ക് വിശ്രമത്തിന് വേണ്ടി തന്ന സമയമാണല്ലോ. എന്തിനാണ് അല്ലാഹു പകല് തന്നത്? ഖുർആനിലുണ്ട്. എന്തിനാണ് അല്ലാഹു രാത്രി തന്നത്? ഖുർആനിലുണ്ട്. പകൽ എന്തിനാണ് പ്രിയപ്പെട്ടവരെ പടച്ചവൻ നമുക്ക് തന്നത്? രാവിലെ നിങ്ങൾ കിട്ടുന്നതെന്തിനാണ്? പകല് നിങ്ങൾ കിട്ടുന്നതെന്തിനാണ്? നിങ്ങളുടെ മഴീശത്തിന് വേണ്ടിയിട്ടാ.
ജീവന വിഭവന വിഭവങ്ങളെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട എന്തിനാണല്ല രാത്രി തന്നത്? രാത്രി നിങ്ങൾക്കൊരു മറയാണ്, അല്ലാഹു നിങ്ങൾക്ക് രാത്രി തന്നതൊരു മറയാണ്. ഉറക്കം നിങ്ങൾക്ക് വിശ്രമമാണെന്ന് വിശുദ്ധ ഖുർആൻ. ഉറക്കം അല്ലാഹു നമുക്ക് തന്നത് വിശ്രമിക്കാനാ. ആ വിശ്രമത്തിന്റെ വേളയും എന്റെ റബ്ബേ എനിക്ക് വേണ്ട, അതിൽ കുറച്ച് ഞാൻ ഉറങ്ങിയിട്ട് അല്ലാഹുവേ നിനക്ക് സമർപ്പിക്കുകയാ. രാത്രി ഉറങ്ങാതെ ഇരുന്ന് ഇബാദത്ത് എടുക്കലും മുസ്ലിമിന്റെ ജോലിയല്ല. ഇശാ കഴിഞ്ഞിട്ടില്ല, ഞാൻ ഉറങ്ങൂല, എന്റെ ഉറക്കമൊക്കെ പടച്ചോന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആവശ്യത്തിൽ അധികം ആവേശമെടുത്തിട്ട് ആരാധനകൾക്ക് ഏറ്റവും വലിയ മടിയും ഏറ്റവും വലിയ മടിയും മലസലയും ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ വാരി കൂട്ടുന്നത് മുസ്ലിമിന്റെ നല്ല ഗുണങ്ങളല്ല. കാരണം അല്ല പറഞ്ഞത് എന്താണ്? അല്ല പറഞ്ഞത് കിടക്കുന്ന പായയിൽ നിന്നൊന്ന് എഴുന്നേക്കണമെന്ന, കിടക്കുന്ന കിടക്കയിൽ നിന്നൊന്ന് എഴുന്നേക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഉറങ്ങാതിരിക്കണമെന്നല്ല, ഉറങ്ങിയിട്ട് നീ ഒന്ന് എഴുന്നേക്കണമെന്നാണ്. രാത്രി ഒന്ന് എഴുന്നേക്കണ്ടേ? നബിയുടെ സഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരാൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞല്ലോ, ഇനി ഞാൻ ഉറങ്ങൂല, ഇനി രാത്രി മുഴുവനും എന്റെ പടച്ചോനാണ്. ഇത് പറഞ്ഞപ്പോഴാ റസൂലുള്ളാഹി വന്നിട്ട് പറഞ്ഞു, മാ ബാലു അഖവാ, ഇവർക്കൊക്കെ എന്തു പറ്റി? ഞാനല്ലേ ഏറ്റവും വലിയ സൂക്ഷ്മതയുള്ള ആള്, ഞാനല്ലേ ഏറ്റവും വലിയ മുത്തഖിയായ ആള്, ഞാനല്ലേ ഏറ്റവും വലിയ അല്ലാഹുവിനെ പേടിക്കുന്നയാള്, ഞാൻ ഉറങ്ങുന്നില്ലേ, ഞാൻ ആരാധിക്കുന്നില്ലേ, എനിക്കും എന്റെ ശരീരത്തിനോട് കടപ്പാടില്ലേ? നബിദങ്ങൾ പറഞ്ഞത് ഇന്നലി ജസദിക അലൈക ഹഖാ, നിന്റെ ശരീരത്തോട് നിനക്കൊരു കടപ്പാടുണ്ട്, അതുകൊണ്ടാണ് നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തവന് എങ്ങനെയെങ്കിലും നിന്ന് നിസ്കരിക്കണമെന്ന് നല്ല ശഠിച്ചില്ലല്ലോ. ഇരുന്ന് മതി മോനെ, ഇരിക്കാൻ പറ്റുന്നില്ല കിടക്ക് മോനെ, കിടക്കാൻ പറ്റുന്നില്ല മനസ്സിലൊന്ന് നിസ്കരിക്കടാ, അതിനും പറ്റുന്നില്ല കണ്ണുകൊണ്ടെങ്കിലും നിസ്കരിക്കടാ. എന്റെ സഹോദരങ്ങളെ, അല്ലാഹു നമ്മളോട് പറഞ്ഞത് ഇന്നലി ജസദിക അലൈക ഹഖാ, നിന്റെ ശരീരത്തോട് നിനക്കൊരു കടപ്പാടുണ്ട്. ഇന്നലി ഐനിക അലൈക ഹഖാ, നിന്റെ കണ്ണുകളോട് നിനക്കൊരു ബാധ്യതയുണ്ട്. ഉറങ്ങണം നീ, നീ ഉറങ്ങണം, കിടന്നിട്ട് നിന്റെ കണ്ണുകൾക്ക് ഒരു ബാധ്യതയുണ്ട്. വൈന്നലി സൗജിക അലൈക ഹഖാ, രാത്രി മുഴുവനും ഈ വസ്തിലെ കുളം മദീനത്തു നബവിയ പള്ളിയിൽ വന്ന് ഇബാദത്തെടുക്കലല്ല, മറിച്ച് നീ നിന്റെ ഭാര്യയോട് കടപ്പാടുണ്ട്. കെട്ടിയിട്ട് കെട്ടിയോളം വീട്ടിന്റെ കുടിലിനകത്താക്കിയിട്ട് നീ പള്ളിയിൽ ചെന്ന് ഇബാദത്തെടുത്തിരിക്കലല്ല, നിന്റെ ഭാര്യയുടെ ശാരീരിക ദാഹങ്ങളുടെ പൂർത്തീകരണവും നിനക്ക് സദഖയാണ്, അതും നിന്റെ ഇബാദത്താണ് എന്ന് പഠിപ്പിച്ചിട്ട് നിന്റെ ഭാര്യയോട് നിനക്ക് കടപ്പാടുണ്ട്. പെങ്ങളെ ഖുർആനും കൊണ്ട് ഒളിവെടുത്തിട്ട് ഇബാദത്തുമായി കഴിയലല്ല, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് നിനക്കൊരു ബാധ്യതയുണ്ട്. വൈന്നലി സൗരിക അലൈക ഹഖാ, വിസിറ്റേഴ്സ് വരുമ്പോ അവരെയും നീ ഒന്ന് വിസിറ്റ് ചെയ്യണം, അവരോടും നിനക്കൊരു ബാധ്യതയുണ്ട്. ഇതൊക്കെ പാലിക്കുന്നവനാണ് മുസ്ലിം എന്ന് ലോകത്തിന്റെ നായക നബി മുഹമ്മദ് മുസ്തഫ. രാത്രി അല്ലാഹുക്ക് വേണ്ടി കുറച്ചൊന്ന് മാറ്റണം. അപ്പൊ നമുക്ക് അല്ലാഹു സംവിധാനിച്ചിരിക്കുന്ന ഒരു റൂട്ടുണ്ട്, അതിലൂടെ അങ്ങ് പോവുക. രാത്രി കുറച്ചു നേരം അല്ലാഹുക്ക് വേണ്ടി ഒന്ന് മാറ്റിവെക്കുന്നു, അല്ലാഹു തൗഫീക് തരട്ടെ. നാലാമത്തേതോ സഹറിന്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ അത്താഴത്തിന്റെ സമയത്ത്, സുബഹിക്ക് തൊട്ടു മുമ്പുള്ള ഇടയത്താഴം കുടിക്കുന്ന സമയം, ആ സമയത്ത് എഴുന്നേറ്റ് റബ്ബിലേക്കും ലയിച്ചു ചേരുക, അല്ലാഹുവിലേക്ക് നമ്മളൊന്ന് കേണപേക്ഷിക്കുക, പടച്ചവരിലേക്ക് നമ്മളൊന്ന് ലഹരിയായി അല്ലാഹുവിലേക്ക് നമ്മളൊന്ന് കേരിച്ചു മടങ്ങുക, പടച്ചവന്റെ പ്രവാചകനിലേക്ക് ചെന്നു ചേരുക, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പരിശുദ്ധമായ ഖുർആൻ എന്ന അല്ലാന്റെ കലാമുമായിട്ട് നമുക്കൊരു ബന്ധം വരിക. ആ സമയത്ത് നമ്മുടെ ഇബാദത്തുകൾ വലിയ അനിവാര്യമാണ്, അത് വലിയ ഭാഗ്യമുള്ളവർക്ക് ചെയ്യാൻ, ഭാഗ്യമുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നതാ. സഹോദരങ്ങളെ, നേരത്തെ എഴുന്നേക്കല, നേരത്തെ കിടക്കലാണ്, നേരത്തെ എഴുന്നേക്കലാണ് നബിയുടെ ശൈലി. അതാണ് നേരത്തെ കിടന്നിട്ട് നേരത്തെ എഴുന്നേക്കണം. നിങ്ങൾ കണ്ടിട്ടില്ല ഏറ്റവും നല്ല ബറക്കത്തുള്ള ജീവി ആടാ? ജീവജാലങ്ങളിൽ ഏറ്റവും ബറക്കത്തുള്ള ജീവി ആടാണ് നബി മുഹമ്മദ് മുസ്തഫ. ഒന്നേകാല ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാര് ഒട്ടകങ്ങളെ മേച്ചു എന്നല്ല, ആട്ടിൻപറ്റങ്ങളെ മേച്ചു എന്നാണ്.
ആട്ടിൻപറ്റങ്ങളെ തൊടാത്ത, ആട്ടിൻപറ്റങ്ങളെ കയറുപിടിച്ച് നടക്കാത്ത ഒരു പ്രവാചകൻ ലോകത്ത് വന്നിട്ടില്ല. ഈ പ്രവാചകന്മാർ മുഴുവനും ആടിനെ മേടിച്ചു. ആട് ബറക്കത്തുള്ള ജീവിയാണ്. ഈ ആടിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? എത്ര ആയിരം ആടിനെ അറുത്തു മറിക്കുന്നത്! ഒറ്റ പ്രസവത്തിൽ കൂടി പോയാൽ രണ്ടാടെ ഉണ്ടാവുള്ളൂ, ചിലപ്പോ മൂന്ന് അല്ലേ. ഇപ്പൊ മനുഷ്യനെ തന്നെ നാലെണ്ണം പ്രസവിക്കുന്നവരുണ്ട്. വളരെ അപൂർവമായിട്ട് അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം, പക്ഷെ എന്നും അറുത്തോണ്ടിരിക്കുകയല്ലേ ആടിനെ. ഇന്നിപ്പോ പ്രസിഡന്റിന്റെ വീട്ടില് മനോഹരമായ ഭക്ഷണം, എവിടെയും ആട്ടിറച്ചിയാണ്. അപ്പൊ ഈ ആട് അറുത്ത് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴും പ്രസവത്തിൽ ഒന്നോ രണ്ടോ ഒക്കെ ആടേ ഉള്ളൂ. പക്ഷെ അൽഹംദുലില്ലാ, അതിന്റെ വർഗത്തിനുള്ള വറക്കത്തോടുത്ത് എവിടെ നോക്കിയാലും ആടാ. പട്ടി എങ്ങനെയാണോ ഒറ്റ പ്രസവത്തിൽ പത്ത് മുപ്പണം വരുന്നത്, എന്റെ എന്റെ അറിവാണ്, അള്ളാഹു അലം. ഒറ്റ ഇങ്ങനെ പ്രസവിച്ചോണ്ടിരിക്കുകയല്ലേ പട്ടി. ആരെങ്കിലും അർത്ഥ കറി വെക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബൈക്ക് ഇടിച്ചാ പോലും ബൈക്ക് ഇടിച്ചവൻ, ബൈക്കുകാരൻ, ബൈക്ക് ഓടിച്ചവൻ ആശുപത്രി ആവുന്നതല്ലാതെ ഈ പട്ടിക്ക് അവന്റെ എല്ലിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇത്രയും എല്ലിന് കട്ടിയും പട്ടി എന്തൊരു ജീവിയാണ്! പക്ഷെ അള്ളാഹു മറക്കത്തോടുത്ത്. എന്താ പ്രത്യേകത എന്നറിയോ? എന്താ കാരണം എന്നറിയോ? നിങ്ങൾ ആടിനെ ശ്രദ്ധിച്ചു നോക്കൂ. ആട് വളരെ നേരത്തെ കിടക്കും, അയവിട്ട എന്ന് പറയും, അയവിറക്ക എന്ന് പറയും, ഇങ്ങനെ ചവയ്ക്കുന്നത് അല്ലെ. ഇവിടെ അങ്ങനല്ലേ പറയുന്നത്, ചവയ്ക്ക് അയവിറക്ക. രാത്രി അത് ഉണ്ടാവൂല, അതിങ്ങനെ ഉറക്കും. സുബഹിയുടെ സമയമാകുന്നതിന് കുറച്ച് മുമ്പ് അതിങ്ങനെ അയവിട്ടാൻ തുടങ്ങും, നേരത്തെ വരും. പട്ടി അങ്ങനെയല്ല. പട്ടി ഇവിടെ നിന്ന് വാഴ്ന്നു കഴിഞ്ഞ് പോകുമ്പോ നിങ്ങൾ നോക്കി, എല്ലാ പട്ടികളും കറങ്ങി നടക്കണം. സുബഹിയുടെ സമയമാകുമ്പോ എവിടെയെങ്കിലും കിടന്നൊരൊറ്റ ഉറക്കം. നമ്മുടെ സ്വഭാവം ഇപ്പൊ ഇതിൽ ഏതിലാണ്? രാത്രി മൊത്തം മൊബൈലിൽ കളിയാണ്, സുബഹിക്ക് കുറച്ചു മുമ്പ് ഒരൊറ്റ ഉറക്കം നെഞ്ചത്ത് മൊബൈൽ ഇട്ടുകൊണ്ട് അങ്ങനെ അങ്ങ് ഇറങ്ങുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതി നേരെ തിരിച്ചാണ്. നബി തങ്ങൾ പറഞ്ഞു, ഇശാ കഴിഞ്ഞ് രാക്കട പറയുന്നത് തെറ്റാണ് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, രാത്രി നേരത്തെ അങ്ങ് കിടക്കുക, രാവിലെ വളരെ നേരത്തെ സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കുക. അത് നമ്മുടെ ഹൃദയത്തിന്റെ രോഗം മാറുന്നതിന് കാരണമാണ്. അഞ്ചാമത്തേത്, ഹൃദയത്തിന്റെ രോഗങ്ങൾ മാറാൻ, ഹൃദയത്തിന്റെ പാപങ്ങൾ കഴുകി ശുദ്ധിയാക്കപ്പെടാൻ അഞ്ചാമതാകട്ട് നമ്മൾ ചെയ്യേണ്ടത്, ശ്രേഷ്ഠവാന്മാരായ, സാലിഹീങ്ങളായ, സച്ചരിതരായ, സാത്വികരായ, വിശുദ്ധരായ ഉലമാക്കളോടുള്ള സഹവാസമാ. ആയിരം വട്ടം പറയുന്ന എന്നോടൊപ്പമുള്ള സഹവാസമല്ല, ഇരുത്തം എന്ന ഉലമാക്കളുണ്ടല്ലോ, ആലിമീങ്ങളുണ്ടല്ലോ, അവരുമായിട്ട് നിങ്ങൾക്കും എനിക്കും ഒരു സഹവാസം വേണേ. ഒരു കാര്യം ഞാൻ ഒന്ന് ഉണർത്തിക്കോട്ടെ സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു വലിയ ആലിമുമായിട്ട് നമുക്കൊരു അടുപ്പുണ്ടായിരിക്കണം. ഒരു ഉസ്താദ്, എല്ലാ ഉസ്താദുമാരുടെ കാര്യമല്ല പറയുന്നത്, ഏതെങ്കിലും ഒരു ഉസ്താദുമാരുമായി, ഒരു ഉസ്താദുമായിട്ട് നമുക്ക് ഹൃദയബന്ധം ഉണ്ടാകണം. അവിടെ സ്വകാര്യ നിമിഷങ്ങളിലെ പ്രാർത്ഥനകളിൽ നമ്മളെ ചേർക്കണം. നമുക്കൊരു വിഷമം വരുമ്പോ ഒന്ന് പറയണം, ഒന്നുമല്ലെങ്കിലും. വിശ്വസലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ നരകത്തിന്റെ അവകാശികളെ ഇങ്ങനെ ലയനായിട്ട് നിർത്തിയിരിക്കാൻ, യൂസഫ് അഹ്ലുന്നാർ ഹദീസാണ്, തൊട്ടിപ്പുറത്ത് ഇരുവാൻ എന്ന മലക്ക് സ്വർഗത്തിൽ വളരെ കൊണ്ട് ഇങ്ങനെ പോവാ വരിയായിട്ട്, അത് മനസ്സിലാകാൻ വേണ്ടി നിബിധങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. അപ്പൊ മാലിക് എന്ന മലക്കിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ നരകാവകാശികളെ ലൈനായിട്ട് നിൽക്കുമ്പോ, ഇരുവാൻ എന്ന മലക്കിന്റെ നേതൃത്വത്തിൽ സ്വർഗത്തിന്റെ അവകാശികളെ ഇങ്ങനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോ, നരകാവകാശികളിൽപ്പെട്ട ഒരുത്തൻ സ്വർഗാവകാശിയായ ഒരാളുടെ കയ്യിൽ കയറി പിടിക്കുന്നു. അമ്മാ തൈരിഫ്, എന്നെ അറിഞ്ഞൂടെ, അമ്മ തൈരിഫുനി, എന്നെ അറിഞ്ഞൂടെ. അപ്പൊ ഇയാള് ഗനിയാരാ ചോദിക്കും, നിനക്കൊരു ദിവസം ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി തന്ന ആളിനെ അറിയോ? നിനക്കൊരു ദിവസം ഒരു ചായ വാങ്ങി തന്ന ആളിനെ അറിയോ? അറിയോല്ലോ, അത് നീയാണല്ലേ. ആ അത് ഞാനാണ്. ഒന്ന് റബ്ബിനോട് പറ, ഞാൻ നരകത്തിന്റെ പാസും വാങ്ങി നിൽക്കാൻ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പറ. ഒരു ഗ്ലാസ് പച്ചവെള്ളം വാങ്ങിക്കൊടുത്തതിന്റെ, ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്തതിന്റെ ഫലമായി ആ നരകാവകാശിയെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഈ സ്വർഗാവകാശിക്ക് ശഫാഅത്തിന്റെ അവകാശം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.
പതിറ്റാണ്ടുകളോളം ദറസ് നടത്തുന്ന വലിയ വലിയ ഇബാദത്ത് എടുക്കുന്ന സുന്നത്ത് നോമ്പ് പിടിക്കുന്ന ഒരുപാട് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരുപാട് അസ്മാഉൽ ബദറും അസ്മാഉൽ ഹുസ്നയും ഒക്കെ ചൊല്ലുന്ന വലിയ വലിയ മഹത്തുക്കൾ നമുക്ക് വേണ്ടിയിട്ട് നാളെ ഷഫാത്ത് ചെയ്യൂലേ? അതുകൊണ്ട് ഏതെങ്കിലും ഒരു ആലിമുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടാണ്, ഇല്ലാതെ മരിക്കരുത്, ഇല്ലാതെ മരിക്കരുത്. വലിയ വലിയ മഹാന്മാരുമായിട്ട് ബന്ധമുണ്ടാവണം. അള്ളാഹു നമുക്ക് ആ ബന്ധം ഗുരുത്തക്കേടും ഗുരുത്തക്കേടും ആരെയും വാങ്ങിപ്പിടിക്കരുത്, ആരെയും വാങ്ങിപ്പിടിക്കരുത്. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഗുരുനാഥനെ, ഏതൊരു ഉസ്താദിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് ആളുകൾ ഈ എന്തെങ്കിലും പറയുന്നത് നിങ്ങൾ കേൾക്കരുത്. തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അല്ലാതെ മുഴുവനും നിങ്ങൾ അങ്ങനെ ആരും ഒന്നും പറയരുത്. ഉലമാക്കൾ ഈ നാടിന്റെ സ്വത്താണ്. ഫുഖറാക്കൾ പിന്നെ നീതിമാന്മാരായ ഭരണാധികാരികളും അതുപോലെ തന്നെ ദാനധർമ്മിട്ടന്മാരായ മുതലാളിമാരും അതുപോലെ തന്നെ അയൽമുള്ള പണ്ഡിതന്മാരും അള്ളാഹു ഈ ലോകം നിലനിൽക്കുന്നതിന് വെച്ച ചില ഉപാധികളാണ്, നിബാന്തുകളാണ്, നിബന്ധനകളാണ്, ഷർത്തുകളാണ്, നിദാനമാണ്. അള്ളാഹു നിലനിർത്തി തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഈ അഞ്ചു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഇന്ന് നിങ്ങൾ ഈ പഠിച്ച അഞ്ചു കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും: ഒന്ന്, അർത്ഥമറിഞ്ഞ് ഖുർആൻ ഓതുക; രണ്ട്, ഭക്ഷണം ഒന്ന് നിയന്ത്രിക്കുക; മൂന്ന്, നമ്മൾ രാത്രി ഒന്ന് നിസ്കരിക്കുക; നാല്, പുലർച്ചയുടെ സമയത്ത് നമ്മൾ റബ്ബിലേക്ക് ഒന്ന് താണുകയാണ് അപേക്ഷിക്കുക; അഞ്ചാമത്തേത് ഉലമാക്കളുമായിട്ടുള്ള സഹവാസം. ഇത് നമ്മുടെ ഹൃദയത്തെ പാപക്കറകളിൽ നിന്ന് ശുദ്ധിയാക്കാൻ കഴിയുന്നതാണ്. അത് ഈ ശഅബാനിൽ ചെയ്താലേ റമദാൻ കൊണ്ട് നമുക്ക് ഗുണമുണ്ടാവൂ, എന്നാലേ നമുക്ക് നാളെ റയ്യാനിലൂടെ സ്വർഗത്തിൽ പോകാൻ പറ്റും. അള്ളാഹു തൗഫീക് തരട്ടെ.